എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് നമ്മുടെ മൊബൈൽ എടുത്ത് മറ്റൊരു കൂട്ടുകാരൻ നമ്മുടെ മൊബൈലുള്ള നമ്മുടെ വേണ്ടപ്പെട്ട കാമുകിയോ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയോ ഒക്കെ വാട്സപ്പിൽ നമ്മൾ ചാറ്റ് ചെയ്യാറുണ്ട്. നമ്മുടെ മൊബൈൽ ഫോൺ നമ്മുടെ കൂട്ടുകാരനെടുത്ത് നമ്മൾ അറിയാത്ത സമയത്ത് ആ കൂട്ടുകാരൻ നമ്മുടെ ഭാര്യയുമായി ചാറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ കാമുകിയുമായി ചാറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മൊബൈൽ ഉപയോഗിച്ച് അവർ ചാറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? വളരെ സിമ്പിളായി ചെയ്യാൻ സാധിക്കുന്ന ഒരു മെത്തഡാണ്. ഏതൊരു കൂട്ടുകാരനും നമുക്ക് വേണ്ടപ്പെട്ട ആളുമായി നമ്മുടെ മൊബൈലിൽ നിന്ന് ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ തീർച്ചയായും ആ ചാറ്റ് ഹിസ്റ്ററി തീർച്ചയായും അവർ ഡിലീറ്റ് ചെയ്യും. പക്ഷെ അവർ ഡിലീറ്റ് ചെയ്താലും മറ്റൊരു ആപ്ലിക്കേഷനുള്ളിൽ അവർ ചാറ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും അവിടെ കാണുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു മെത്തഡാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. തീർച്ചയായും നിങ്ങൾ വീഡിയോ അവസാനമായി കണ്ടതിന് ശേഷം നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അതിനു മുമ്പ് ഇതൊരു ആപ്ലിക്കേഷനാണ്, ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്യണം. ആപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ ഈ വീഡിയോക്ക് മുകളിൽ വെച്ചിട്ടുണ്ട്. ഇനി എങ്ങനെ അതിന് പ്രവർത്തനം രീതി ഇവിടെ കണ്ട് മനസ്സിലാക്കാം. ഓക്കെ ഫ്രണ്ട്സ്, കൂട്ടുകാർ വീഡിയോക്ക് മുകളിൽ വെച്ചിട്ടുള്ള ആപ്ലിക്കേഷൻ കൂട്ടുകാരുടെ മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ ഈ ഒരു ഓപ്ഷൻ നമുക്ക് ലഭിക്കുകയുള്ളൂ. അതിനുവേണ്ടി നിങ്ങൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ഇന്റർഫേസ് ആയിരിക്കും കൂട്ടുകാർക്ക് കാണാൻ സാധിക്കുക. ഇവിടെ താഴെ നെക്സ്റ്റ് ബട്ടൺ കാണാൻ സാധിക്കും, അതിന് മേലെ കൂട്ടുകാർ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് വായിക്കാനൊക്കെ വായിച്ചു നോക്കിയ ശേഷം വീണ്ടും നിങ്ങൾ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അക്സസിബിലിറ്റി സെറ്റിംഗ്സ് എന്നുള്ള ഭാഗം കാണാൻ സാധിക്കും താഴെ. അത് നിങ്ങളൊന്ന് എനേബിൾ ചെയ്യണം. ജസ്റ്റ് അതിൻ്റെ മേലെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ മേലെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ്റെ പേര് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ആ പേര് നിങ്ങൾ ഇവിടെ നിന്ന് കൊണ്ട് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക, അലോ ചെയ്യുക. ഇത്ര ചെയ്തതിന് ശേഷം നിങ്ങൾ ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ചതിന് ശേഷം വീണ്ടും നിങ്ങൾ നെക്സ്റ്റ് എന്നുള്ള ബട്ടണിൻ്റെ മേലെ അല്ലെങ്കിൽ ഡൺ എന്നുള്ള ബട്ടണിൻ്റെ മേലെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. ഈ ആപ്ലിക്കേഷനുള്ളിലുള്ള ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാൻ. സെറ്റിംഗ്സിൽ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ കാമുകിക്ക് ആരെങ്കിലും ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചാറ്റിംഗ് എന്താണെന്ന് നമുക്ക് കണ്ടെത്തണം. അതായത് നമ്മുടെ മൊബൈലിൽ നമ്മുടെ കാമുകിയുടെ നമ്പർ ഉണ്ടാവാം, നമ്മുടെ ഭാര്യയുടെ നമ്പർ ഉണ്ടാവാം, നമ്മുടെ സിസ്റ്റർമാരുടെ നമ്പർ ഉണ്ടാവാം, അതുപോലെ തന്നെ നമ്മുടെ ചേച്ചിമാരൊക്കെ നമ്പർ ഉണ്ടാവാം. അതിലേക്ക് നമ്മുടെ മൊബൈൽ എടുത്തിട്ട് ആരെങ്കിലും ചാറ്റ് ചെയ്ത് കഴിഞ്ഞേക്കാണെങ്കിൽ ആ ചാറ്റ് ചെയ്ത് കണ്ടുപിടിക്കാനുള്ള വളരെ ചെറിയൊരു ട്രിക്ക് മാത്രമാണിത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വേറെ പ്രത്യേകിച്ച് നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്ര മാത്രം ചെയ്തതിന് ശേഷം നമുക്ക് ഏത് ആപ്പാണോ നമുക്ക് വാട്സപ്പാണോ ചാറ്റ് ചെയ്യുന്നതെങ്കിൽ ആ വാട്സപ്പ് നമ്മൾ ഓൺ ആണോ എന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കും. ഏറ്റവും താഴെ ആയിരിക്കും ഉണ്ടാവുക വാട്സപ്പ്. അപ്പം വാട്സപ്പ് ഒന്ന് കാണാൻ നിൽക്കും. ഓക്കെ, അതിൽ നിന്ന് വാട്സപ്പ് ഓൺ ആണോന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അത് ഓണാക്കി കൊടുക്കുക. ഇതുപോലെ ഇങ്ങനെ ഓണാക്കി കൊടുക്കുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്യാം. അത് അതിലൊക്കെ ആരുടെങ്കിലും ചാറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇതൊരു ഇതിൽ നിന്നും ആവശ്യമില്ല. നമുക്ക് മെയിനായിട്ട് വേണ്ടത് എന്താണ്? നമ്മുടെ വാട്സപ്പ് മാത്രമാണ്. അപ്പോൾ ഈ കാണുന്നതെല്ലാം നിങ്ങളൊന്ന് ജസ്റ്റ് ഓഫ് ചെയ്ത് കൊടുക്കുക. ഓഫ് ചെയ്തിട്ടില്ല എങ്കിലും പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ ഓഫ് ചെയ്ത് കൊടുത്താൽ അത്രയും നന്നായിരിക്കും. കാരണം ഇതിലൊരുപാട് ടെക്സ്റ്റ് മെസ്സേജുകൾ വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഈ കാണുന്നതെല്ലാം നിങ്ങളുടെ മൊബൈലുള്ള എല്ലാ ആപ്ലിക്കേഷൻസും നിങ്ങൾ ഇതുപോലെ ഓഫ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ജസ്റ്റ് തൽക്കാലം ഇതെല്ലാം ഒന്ന് ഓഫ് ചെയ്യുന്നുണ്ട് നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രം. ഓക്കെ, എൻ്റെ മൊബൈലിൽ കൂടുതൽ ആപ്ലിക്കേഷൻ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. നിങ്ങളുടെ മൊബൈലിൽ ഇത്രത്തോളം ആപ്ലിക്കേഷൻ ഉണ്ടാവില്ല. അപ്പം നിങ്ങൾ കുറച്ച് ഇതുപോലെ ഡിസേബിൾ ചെയ്താൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഞാൻ കണ്ടമാനം ആപ്പ് ഒരു ദിവസം തന്നെ 10-12 ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൽ നിന്നും ബെറ്ററായി തോന്നുന്ന ആപ്പ് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്, അതെല്ലാം ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്യുന്ന നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇതൊരു കോപ്പി പേസ്റ്റ് മെത്തേഡാണ്, നമ്മുടെ സാധാ ഒരു ഹാക്കിംഗ് ഒന്നുമല്ല, എന്നാലും ഒരു കോപ്പി പേസ്റ്റ് മെത്തേഡാണ്. ഓക്കെ ഓക്കെ, ഞാൻ എല്ലാം ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വാട്സപ്പ് മാത്രം ഞാനിവിടെ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത്ര ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊന്ന് ജസ്റ്റ് ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ചതിന് ശേഷം നമ്മുടെ കാമുകിക്ക് ഇപ്പോൾ ആരെങ്കിലും ആൾ വാട്സപ്പിൽ ചാറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയുമായി ജസ്റ്റ് ചാറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ, ഞാൻ ഈ ഒരു നമ്പറിലേക്ക് ജസ്റ്റ് ഒരു ഐ ലവ് യു എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, ഞാൻ അത് സെൻഡ് ചെയ്തു. അപ്പോൾ നമ്മളെ കൂട്ടുകാരൻ എന്താ ചെയ്യുക? ഇതുപോലെ സെൻഡ് ചെയ്തതിന് ശേഷം ആ മെസ്സേജ് അത് ഡിലീറ്റ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇവിടുന്ന് പോയി. പക്ഷേ നമുക്ക് നമ്മുടെ ഭാര്യയുമായോ അല്ലെങ്കിൽ കാമുകിയുമായോ ആരെങ്കിലും ചാറ്റ് ചെയ്തിട്ടുണ്ടോ നോക്കാൻ പോലുള്ള ഒരു അവസരം ഉണ്ടാവില്ല. കാരണം അവർ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും കാണാൻ സാധിക്കില്ല. അപ്പോൾ എന്ത് ചെയ്താലും ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ഹായ് ഇട്ടു, അതും ഇതുപോലെ തന്നെ അവരെടുത്തിട്ട് ഡിലീറ്റ് ചെയ്തു. ഓക്കെ, ഇങ്ങനെ എന്ത് ഡിലീറ്റ് ചെയ്താലും അത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ അവർ എത്രത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടും ചാർജ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം ആ ആപ്ലിക്കേഷൻ അവിടെ ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് ആപ്ലിക്കേഷൻ ഒന്നും കൂടി ഓപ്പൺ ചെയ്ത് നോക്കാം. വേണ്ടോ, ആ നമ്പറിലേക്ക് ഇവിടെ ഹായ് പോയിട്ടുണ്ട്, ഐ ലവ് യു പോയിട്ടുണ്ട്, മാളു എന്ന് പറഞ്ഞ ഈ നമ്പറിലേക്ക്.
ഇതുപോലെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്ന ഒരു അടിപൊളി മെത്തേഡാണ്. നിങ്ങളുടെ കാമിക്കോ നിങ്ങളുടെ കൂട്ടുകാരനെ കാരെങ്കിലും നിങ്ങളുടെ മൊബൈൽ എടുത്തിട്ട് ചാറ്റ് ചെയ്തിട്ട് ആ ചാറ്റ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ കൂടുതലൊക്കെ ഷെയർ ചെയ്യുക. ഫ്രണ്ട്സ്, ബൈ ബൈ.